വാർഷിക ബജറ്റിന്റെ പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തുന്ന നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ ധർമ്മപ്പെട്ടികൾ സ്ഥാപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. നഗരസഭാ കാര്യാലയത്തിന് സമീപവും നഗരത്തിൽ വിവിധ ഇടങ്ങളിലും ധർമ്മപ്പെട്ടികൾ സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ബാങ്കുകൾക്ക് കത്ത് നൽകിയത് വിവാദമായിരുന്നു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ നഗരസഭാ ഉപാധ്യക്ഷ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് സമീപവും നഗരത്തിൽ വിവിധയിടങ്ങളിലും ധർമ്മപ്പട്ടികൾ സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി അധ്യക്ഷത വഹിച്ചു. അവർ കിട്ടുന്ന മേഖലകളിലെല്ലാം കമ്മീഷൻ മേടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഒപ്പിന് പോലും 10,000 ഡിമാൻഡ് ചെയ്യുന്ന ഇടതുപക്ഷ ഭരണസമിതിയാണ് നിലമ്പൂർ നഗരസഭയിലുള്ളത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനിയും അവരുടെ ഈ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, നിലമ്പൂർ നഗരസഭയെ രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെ നിരന്തരം സമരങ്ങളുമായി യു ഡി എഫും യൂത്ത് ലീഗും മുസ്ലിം ലീഗും മുന്നണിയിൽ തന്നെ ഉണ്ടാവും. മുസ്ലിം ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എ കെ അഷറഫ്, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു, ട്രഷറർ ഇബ്നു സാദിഖ്, വാജിദ് പള്ളിയാളി, റംസാദ് കോടാലി, അജ്മൽ ബിച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.